കരിപ്പൂർ സ്വർണ്ണക്കടത്തിന് രാഷ്ട്രീയ പാർട്ടിയെ മറയാക്കിയെന്ന ആരോപണവുമായി കസ്റ്റംസ് കോടതി. സ്വർണ്ണക്കടത്ത് സംഘം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണെന്ന് കാണിച്ച് യുവാക്കളെ ആകർഷിച്ചുവെന്നും അവരെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചുവെന്നുമാണ് കസ്റ്റംസ് കോടതിയെ അറിയിച്ചത്. കേസിൽ അർജുൻ അടക്കമുള്ള പ്രതികൾക്ക് ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളുടെ സംരക്ഷണം ലഭിച്ചെന്നും ഇതിന് തെളിവുകൾ ലഭിച്ചെന്നും കസ്റ്റംസ് കോടതിയിൽ പറഞ്ഞു. അർജുനായങ്കിയെ ഏഴ് ദിവസം കൂടി കസ്റ്റഡിയിൽ വേണമെന്ന കസ്റ്റംസ് ആവശ്യം എറണാകുളം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കുള്ള കോടതി തള്ളി. കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അർജുനായങ്കിക്കെതിരെ ശക്തമായ തെളിവുകളുണ്ട്. അറസ്റ്റിലായവരുടെ മൊഴികളെല്ലാം അർജുനെതിരാണെന്നും ഭാര്യയുടെ മൊഴി പോലും അർജുൻ പറഞ്ഞതിനെതിരാണെന്നും കസ്റ്റംസ് വ്യക്തമാക്കി. സ്വർണ്ണക്കടത്ത് കേസിൽ അർജുനായങ്കി അടക്കമുള്ള കണ്ണൂർ സംഘത്തിന് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട കൊടിസുനിയുടെയും ഷാഫിയുടെയും സംരക്ഷണം കിട്ടിയിട്ടുണ്ട്. മുഹമ്മദ് ഷാഫിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഇലക്ട്രോണിക് തെളിവുകൾ കണ്ടെത്തിയെന്നും എന്നാൽ കൊടിസുനിയുടെ വീട് അടച്ചിട്ടതിനാൽ പരിശോധന നടത്താൻ കഴിഞ്ഞില്ലെന്നും കസ്റ്റംസ് അറിയിച്ചു. കസ്റ്റംസ് സംഘം കസ്റ്റഡിയിൽ മർദ്ദിച്ചെന്ന് അർജുനായങ്കി കോടതിയെ അറിയിച്ചു. കസ്റ്റഡിയിൽ എത്തിയതിന്റെ രണ്ടാം ദിവസമായിരുന്നു നഗ്നനാക്കി നിർത്തി മർദ്ദനമെന്നാണ് അർജുൻ കോടതിയിൽ ആരോപിച്ചത്.